ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ ഒരുമിച്ചെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. ഇത് എല്ലാവരും ചിത്രങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മലയാളത്തിലെ പണ്ടത്തെ രണ്ട് താരങ്ങളാണ് ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടത്. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആദ്യം വിശേഷിപ്പിക്കാവുന്ന ഒരു നടിയാണ് നടി ഉർവശി. അന്ന് ഇത്തരത്തിൽ പട്ടങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ നടി എന്നാണ് ഉർവശിയെക്കുറിച്ച് തന്നെ ആരാധകർ പറയുന്നത്. ഉർവശിയെ പോലെ തന്നെ മലയാളത്തിലെ ഹാസ്യ സമ്രാട്ടാണ് നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിയതിന്റെ ചിത്രങ്ങളടക്കമുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. യോധയിലെ അപ്പുക്കുട്ടനും ദമയന്തിയും എന്നാണ് ആരാധകർ വീഡിയോ വൈറലാക്കി പറഞ്ഞത്. കാരണം യോധയിൽ എത്തിയപ്പോഴുള്ള സംഭവങ്ങൾ വളരെ വിശദമായി ഉർവശി പറയുകയും ജഗതിയുടെ കൈ പിടിക്കുകയും ഒപ്പം ജഗതി ശ്രീകുമാറിനെ കൈപിടിച്ച് വിതുമ്പി കരയുന്ന ഉർവശിയുമാണ് പിന്നാലെ നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഈ വിശേഷം തന്നെയാണ്. ഓടിവന്ന് ജഗതിയുടെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. സ്റ്റേജിലുടനീളം കൈവിടാതെ തന്നെ ഒപ്പമുണ്ടായിരുന്നു. ഒടുക്കം എല്ലാം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിതുമ്പിക്കരയുകയും ചെയ്തു. ഉർവശി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കൈയടിക്കുന്നത് കാണുമ്പോൾ ജഗതി എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയുന്നത് നമുക്ക് കാണാം. നിശബ്ദരായി ഇരിക്കുമെന്ന് ഉറക്ക സംസാരിക്കാനോ അദ്ദേഹത്തിന് കൂടുതൽ ആക്ഷൻ കാണിക്കാനോ സാധിക്കുന്നില്ല എന്ന് മാത്രം. കൈകൊണ്ട് എല്ലാവരോടും പതിയെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണാം. അദ്ദേഹം ഉർവശിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം തന്നെയാണ് അത്. അവർ തമ്മിലുള്ള സൗഹൃദവും അവർ തമ്മിലുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കുന്നതാണെന്ന് പറയുന്നു. സൂപ്പർ ഹിറ്റായി മാറിയ യോധയിലെ അപ്പക്കുട്ടന്റെയും ദമയന്തിയുടെയും പ്രണയവും വഴക്കുമെല്ലാം മലയാളികൾ മറക്കാൻ കഴിയില്ല. ഈ കഥാപാത്രങ്ങളായി ജഗതിയും ഉർവശിയും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. യോധ എന്ന സിനിമ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഉർവശിയെയും ജഗതിയുടെയും കോംബോ മറക്കാനാകില്ല. വർഷങ്ങൾക്ക് ശേഷം ഉപ്പുക്കുട്ടനും ദമയന്തിയും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഉർവശി പ്രധാന വേഷത്തിലെത്തുന്ന ചാൾസ് എന്റർപ്രൈസസ് എന്ന ചിത്രത്തിൽ ഓഡിയോ ലോഞ്ചിന് വേദിയിലാണ് ഇഷ്ടതാരങ്ങൾ വീണ്ടും ഒരുമിച്ചത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇരുവരും ഒരു വേദി പങ്കിടുന്നത്. അപ്പുക്കുട്ടനും ദമയന്തിയും മറ്റൊരു ലോകത്തു നിന്നും കണ്ടുമുട്ടി എന്ന കുറിപ്പാണ് ജഗതി ശ്രീകുമാറിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആരാധകർ പങ്കുവച്ചിരിക്കുന്ന വിശേഷം. വേദിയിൽ യോധ സിനിമയെക്കുറിച്ച് ഉർവശി വാചാലയായി. യോധയിലെ നായികയാവാനാണ് ഉർവശി ആദ്യം ക്ഷണിക്കുന്നത്. എന്നാൽ ഷൂട്ടിംഗ് തിരക്കായതിനാൽ നേപ്പാളിൽ പോയി അഭിനയിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അത് സന്തോഷിവന്റെ പരിഭവമായി. അത് മാറ്റാൻ വേണ്ടിയാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തി തന്റെ അവസ്ഥ പറഞ്ഞത്. അപ്പോഴാണ് അതിലൊരു ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അഭിനയിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് രാത്രി വരെ വർക്ക് ചെയ്ത് രാവിലെ പോവുകയായിരുന്നു. സത്യത്തിൽ ആ കഥാപാത്രം അത്ര നന്നാവുമെന്നും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് കുട്ടികളൊക്കെ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആശ്ചര്യമാണ്. ആ ഒരു ചെറിയ കഥാപാത്രം ഞാൻ അത്ര വളരെ സിമ്പിളായി കണ്ട കഥാപാത്രം മലയാളികളും ഇപ്പോഴത്തെ തലമുറ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നു എന്നത് അത് ഉർവശി എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.